എവിടെയായിരുന്നു ഇത്ര നാള്? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. നീ എവിടെയായിരുന്നു ഇത്ര ദിവസം? ഞാൻ എല്ലാ ദിവസം ഇവിടെ വന്നിട്ട് കളി നടക്കാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അത് ശരിയോ? പിന്നെ പള്ളിയിൽ പെരുന്നാളായിരുന്നു, അതിന്റെ ഒക്കെ തിരക്കായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കായിരുന്നു. അതവരാ അയ്യോ, എന്റെ പള്ളി പിന്നെ വേറെയാണല്ലോ, ഞാൻ നിന്റെ കൂടെയല്ലേ വന്നേ. ആ നീ വന്നതല്ലേ, നിന്നോട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നെന്താണാവോ ഈ വഴിക്ക് തുടങ്ങല്ലേ? എന്ത് എടാ സൂപ്പർ കപ്പ്? അതിന്നാണോ? അത് ശരി, ബെസ്റ്റ് ആളോടെ ഞാൻ പറഞ്ഞ. അല്ല, ഇന്നലെ അതിലെന്തോ കളി ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഫ്രാൻസിസ് പറയണ്ടായി. ഇന്നലെ ഗ്രൂപ്പ് ഡിയിലേക്ക് ക്വാളിഫൈ ആവാനുള്ള ലാസ്റ്റ് പ്ലേ ഓഫ് മത്സരമായിരുന്നു, ഇന്റർകാശി രാജസ്ഥാനായിട്ട്. ആ എന്നിട്ട് അറിയിച്ചു 5-0 ഇന്റർകാശി ജയിച്ചു. 5 ഗോളാ? എന്റെ മോ സീൻ കളിയായിരുന്നുണ്ടാവൂല. 6 ഗോൾ അടിച്ച്? നിനക്ക് ഇന്റർകാശിയിലെ പ്ലേയേഴ്സിനൊക്കെ അറിയാം? അതറിയില്ല, എന്നാലും പേര് കേട്ട് പഠിക്കാലോ. എന്നാ പറഞ്ഞുതരാം. മരിയോ എന്ന് പറഞ്ഞ പ്ലെയർ 2 ഗോൾ അടിച്ച്, എഡ്മണ്ട് എന്ന് പറഞ്ഞ പ്ലെയർ 1 ഗോൾ അടിച്ച്, തോമ്പ എന്ന് പറഞ്ഞ പ്ലെയർ 1 ഗോൾ അടിച്ച്, അജ്സൽ എന്ന് പറഞ്ഞ പ്ലെയർ 1 ഗോൾ അടിച്ച്. അങ്ങനെ ടോട്ടൽ 5 ഗോൾ. എന്തായാലും ഈ ഗ്രൂപ്പ് ഡിയിലുള്ളവര് വെള്ളം കുടിക്കും, അതെനിക്ക് കാണണം. ഓഫ് കോഴ്സ്. എന്താടാ അവസാനം ഒരു ആക്കിച്ചിരി? അല്ല, നിന്റെ ബംഗളൂരു എഫ് സി ആണ് ഗ്രൂപ്പ് ഡിയിലെ ഒരു ടീം. ഈ സൂപ്പർ കപ്പിൽ ഉണ്ടല്ലോ, നല്ല സൂപ്പർ കളിയാ. എന്തേ എടാ, അതുകൊണ്ടല്ല അതിന് സൂപ്പർ കപ്പ് എന്ന് പേരിട്ടെ. തമാശയാണോ? ചിരിക്കണ. ചിരിച്ചോടാ, നിന്റെ ആയുസല്ല കൂടണ, എനിക്ക് കാശൊന്നും തരണ്ട. ഓക്കെ, ശരിക്കും ഞാൻ സൂപ്പർ എന്ന് ഉദ്ദേശിച്ച അതല്ലായിരുന്നു. പിന്നെ സൂപ്പർ കപ്പിലെ ഒരു ദിവസം 2 കളി വെച്ചിണ്ട്. മറ്റേ പോയിന്റ് ടേബിളിലുള്ള കളി അല്ലാത്തതുകൊണ്ടും ഗ്രൂപ്പ് കളി ആയതുകൊണ്ടും പെട്ടെന്ന് കളി തീരും, ഫൈനൽ എത്തും. അത് നല്ല കാര്യമാ. ഈ ISL ഇപ്പൊ എത്ര നാളായി മെഗാ സീരിയൽ പോലെയാണ് നീണ്ടുപോണം. അതാണ് പോയിന്റ്. ഇങ്ങനെ കളി നടക്കുമ്പോ വാശി ഇത്തിരി കൂടുതലായിരിക്കും. ഇന്ന് ആരുടെ കളിയാ സൂപ്പർ കപ്പിൽ? ഇന്നാ ഇന്ന് ഫസ്റ്റ് കളി 2 മണിക്ക് നമ്മുടെ ഹൈദരാബാദും ഈസ്റ്റ് ബംഗാളും. കലിംഗ സൂപ്പർ കപ്പ് ആയതുകൊണ്ട് കലിംഗ സ്റ്റേഡിയത്തിലായിരിക്കില്ല കളി. യെസ്. പിച്ച് 1? പിച്ച് ആണോ നിന്നെ? പിച്ചാനല്ല, 2 സ്റ്റേഡിയമാണ് ഉള്ളത്, കലിംഗയിലെ മെയിൻ സ്റ്റേഡിയവും പിച്ച് 1ഉം. പിച്ച് 1ലാണെന്ന് കളിയെന്ന പറഞ്ഞെ, അല്ലാണ്ട് പിച്ചാനല്ല. ആ പിച്ച് അല്ല, അപ്പൊ രണ്ടാമത്തെ കളി ആരുടെ? മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ്സ് ശ്രീനിധി ഡെക്കാനെ നേരിടും കലിംഗയിലെ മെയിൻ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30. ഇന്ന് നിങ്ങളുടെ കളിയായിരുന്നു. എന്തേ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലേ, നിങ്ങൾ കളിക്കേ കളിക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. മോഹൻ ബഗാന്റെ ഫാനായ ഫ്രാൻസിസെ, നീ ഒന്ന് മനസ്സിലാക്കണം. എന്താ? കപ്പടിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഈ വർഷത്തെ ISL കപ്പും സൂപ്പർ കപ്പും കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. എന്നൊരു കാര്യം ചെയ്യാം, ഇനി വരാൻ പോണ വേൾഡ് കപ്പും നിങ്ങക്ക് തരാം. വേൾഡ് കപ്പ്? അതെങ്ങനെ ഇവർക്ക് കൊടുക്കണേ? വെറുതെ പറഞ്ഞല്ലോ ഫ്രാൻസിസെ, ISL ലാസ്റ്റ് 3 കളി നിങ്ങൾക്ക് തോൽവിയായിരുന്നു. മാത്രമല്ല, നിങ്ങളുടെ മെയിൻ കോച്ചായിട്ടുള്ള, അതായത് ദുരന്തോ കപ്പും ISL കപ്പും നിങ്ങൾക്ക് നേടിത്തന്ന നിങ്ങളുടെ ജുവാൻ ഫെറാൻഡോനെ മാറ്റി ആന്റോണിയോ ലോപ്പസിനെ ഹെഡ് കോച്ച് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് 3 കളിയിലെ പെർഫോമൻസ് മോശമായതുകൊണ്ടാണ് കോച്ചിനെ മാറ്റിയത്. പക്ഷെ നല്ല കോച്ചായിരുന്നു, അവളെ മാറ്റണ്ടായിരുന്നു. AC കോച്ച? നോൺ AC കോച്ച? അല്ലടാ, ഞങ്ങളുടെ ഹെഡ് കോച്ച്. എന്റെ മണ്ട അവൻ ചളി അടിച്ചതാ. ഓ, ആക്കിയതാണല്ലേ. പിന്നെ ആന്റോണിയോ ലോപ്പസ് ഞങ്ങളുടെ ടെക്നിക്കൽ ഡയറക്ടർ ആയിരുന്നു. അയിന് ടീമിന് ന്യൂ ഫേസ് അല്ല, പരിചയമുള്ള ആളാന്ന് പറഞ്ഞതാ. ഓ, അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. എന്ത് തോന്നുന്നു, ഇന്നത്തെ കളി നിങ്ങളുടെ ആരായിരിക്കും? എടാ, എന്താ സംശയം? മോഹൻ ബഗാൻ ജയിക്കും മിനിമം 2-0. ഓ, ഈ ജയം 2-0 മാറി 5-0 ആയ കുഴപ്പമുണ്ടോ? ഒരു വിരോധം ഇല്ല. ഈ ഫസ്റ്റ് കളി ആരായിരിക്കും? ഹൈദരാബാദ് ആയിരിക്കോ ഈസ്റ്റ് ബംഗാൾ? ഈസ്റ്റ് ബംഗാൾ ഫോർ ഷുവർ. ഈ ഹൈദരാബാദിന്റെ അവസ്ഥ ഇത്തിരി പരിതാപകരമാണ്. അതെ, ആകെ ഇതിന് നന്നായിട്ട് കളിച്ചോണ്ടിരുന്ന ജോനാഥൻ മോയ ക്ലബ്ബ് വിട്ടുപോയി. പിന്നെ വിഘ്നേഷിനെ ലോൺ വഴി ഒഡീഷ കൊണ്ടുപോയി. പിന്നെ നിഖിൽ പൂജാരി ആണെങ്കിലോ ഏഷ്യ കപ്പ് കളിക്കാനും പോയി. അതായത് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥ. അതന്നെ, ഈസ്റ്റ് ബംഗാളിനും മിസ്സാവുന്നുണ്ട് മഹേഷ് സിംഗും ലാൽ ചുന്നുങ്കിയും. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ബസീർ റഹ്മാൻ ഇല്ലേ, പുള്ളി ചെന്നൈയിൻ FC ലോൺ ആയിട്ട് പോയി. ഈ സൂപ്പർ കപ്പിന്റെ കളി എവിടെ കാണാൻ പറ്റും? ജിയോ സിനിമയിലും കാണാം, അതുപോലെ തന്നെ സ്പോർട്സ് 18 കാണാം. ഈ സൂപ്പർ കപ്പ് തുടങ്ങുന്നത് നമുക്ക് സന്തോഷമൊക്കെയാണ്. പക്ഷെ ഇന്നൊരു ദുഃഖ വാർത്ത കൂടി ഞാൻ അറിഞ്ഞു. ജർമ്മൻ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചൂല. നായകനായും പരിശീലകനായും ഞങ്ങളുടെ ജർമ്മനിക്ക് കപ്പ് നേടിക്കൊടുത്ത ലെജൻഡ് ആയിരുന്നു. ജർമ്മൻ ഫുട്ബോള് ഭരിച്ച രാജാവ് തന്നെയായിരുന്നു. എംപറർ എന്നൊക്കെയാണ് പുള്ളിനെ വിളിച്ചുകൊണ്ടിരുന്നത്. The greatest defender of all time. RIP legend. Rest in peace.